തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും തൃക്കരിപ്പൂർ കൃഷിഭവൻ മുഖേന വിവിധ സംഘടനകളുടെയും ഗ്രൂപ്പുകളുടെയും തൊഴിലുറപ്പ് കുടുംബശ്രീ സംവിധാനത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കാവ് PWD റോഡിന്റെ ഓരത്തൊരുക്കുന്ന ഹരിതപാത മരം ഒരു മറുപടി പദ്ധതി വിവിധ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നടക്കാവിൽ തുടക്കമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം 1 കോടി ഫലവൃക്ഷം പദ്ധതി വഴിയാണ് ഫലവൃക്ഷത്തൈകൾ ലഭ്യമാക്കുന്നത്. പഞ്ചായത്തിന്റെ പ്രധാന പാതയോരമായ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മുതൽ നടക്കാവ് മുണ്ട്യ വരെയുള്ള പാതയ്ക്കിരുവശവും ഫലവൃക്ഷങ്ങൾ വളർത്തി ഹരിതമാക്കുകയാണ് ഹരിതപാത ലക്ഷ്യം വയ്ക്കുന്നത്. MGNREGS കുടുംബശ്രീ സാംസ്കാരിക സ്ഥാപനങ്ങളായ നെരൂത നടക്കാവ്, വാസ്ക് വടക്കമ്പാട്, കനൽ സാംസ്കാരിക വേദി, സദ്ഭാവന തൃക്കരിപ്പൂർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തൃക്കരിപ്പൂർ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് തൈകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നത്. കൂടാതെ പൊതുസ്ഥലത്തും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സ്ഥലത്തും വിവിധ ഇനത്തിലുള്ള ഫലവൃക്ഷത്തൈകൾ പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കമ്പാട് മാവിൻ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KV രാധ അധ്യക്ഷയായിരുന്നു. 4-ാമത്തെ വർഷം ഇതിന്റെ ഫലം നമ്മൾ ജീവിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം. ആത്മാർത്ഥമായി ഇറങ്ങിയാൽ ഇതൊക്കെ സാധിക്കും. എല്ലാം പ്രഹസനവും വാക്കിലും ഒതുക്കിയാൽ നടക്കില്ല. നമ്മൾ ഓരോ ആളുകളും ഇന്നിവിടെ കൂടിയ ആളുകൾ ആത്മാർത്ഥത കാണിക്കണം. അതോടൊപ്പം ഏറ്റവും സംഘടനകളും പ്രസ്ഥാനങ്ങളും കൃത്യമായി അത് നോക്കണം. ആവശ്യമായി വേലി കെട്ടണം. പൊതുവെ ഈ ഭാഗത്ത് കാലികളങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. ഇതിൻ്റെ ഈ ആരംഭത്തിൽ ആവേശപൂർവ്വം വന്നിട്ടുള്ള എല്ലാവരും ഞാൻ കൂടി പഞ്ചായത്ത് ഭരണ സമിതിക്ക് വേണ്ടി അഭിവാദ്യം നേരുന്നു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ്, വാർഡ് മെമ്പർമാരായ ഫായിസ് ബീരുച്ചേരി, ഇ ശശി, AK ഹാഷിം, സാജിദ സഫറുള്ള, KM ഫരീദ, എം ഷൈമ, തൊഴിലുറപ്പ് അക്രഡിറ്റ് എഞ്ചിനീയർ P ശ്യാമിലി എന്നിവർ സംസാരിച്ചു.